പാലായിലെ സബ് ജയിലിൽ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് പച്ചക്കറി വിളവെടുപ്പിന് തയ്യാറായി. ജയിൽ സൂപ്രണ്ട് സി ഷാജിയുടെ നേതൃത്വത്തിലാണ് കൃഷിത്തോട്ടം ഒരുക്കിയത്. ഓണത്തെ വരവേൽക്കാൻ പാലയിലെ സബ് ജയിൽ ഒരുങ്ങി. ജയിൽ സൂപ്രണ്ട് സി ഷാജിയുടെ നേതൃത്വത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരും അന്തേവാസികളും ചേർന്നാണ് കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. വലിയ പാറകളും കാടും പടലും പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന തരിശുഭൂമി പാറ പൊട്ടിച്ച് മണ്ണിട്ട് പൊക്കി വൃത്തിയാക്കി അതിരുകൾ കെട്ടിയാണ് കൃഷിയിടം ഒരുക്കിയത്. അന്തേവാസികളും ഉദ്യോഗസ്ഥരും ചേർന്ന് രാവിലെയും വൈകുന്നേരവും പച്ചക്കറി നനച്ചു കൊടുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ജയിലിലെ ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ജൈവവളമാണ് പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നത്. വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ അന്തേവാസികളുടെ ഭക്ഷണത്തിന് ജയിലിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വലിയ സഹായകമാകുന്നു. അതുകൂടാതെ കുറ്റം ആരോപിതരായവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് പച്ചക്കറി കൃഷി സഹായകമാകുന്നുണ്ട്. പച്ചക്കറി തോട്ടത്തിൽ പക്ഷികൾക്കായി ഒരിടവും ഒരുക്കിയിട്ടുണ്ട്. കടുത്ത വേനലിൽ നിരവധി പക്ഷികളാണ് ഇവിടെ വെള്ളം കുടിക്കാനായി എത്തുന്നത്. വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, കാന്താരി, വെള്ളരി, പച്ചപ്പയർ, ക്യാപ്സിക്കവും എന്നിങ്ങനെ വിവിധ ഇനം പച്ചക്കറികളും ചേമ്പ്, വാഴ എന്നിവയും കൃഷിയിടത്തിൽ ഉണ്ട്. ഓണസദ്യ തയ്യാറാക്കുന്നതിലേക്കായി വിളവെടുപ്പ് നടത്തുമെന്ന് ജയിൽ സൂപ്രണ്ട് സി ഷാജി പറഞ്ഞു. നമ്മള് ജയിലിന് പുറത്തായിട്ട് ജയിൽ വക ഭൂമി വർഷങ്ങളായി ഇങ്ങനെ കാട് പിടിച്ച് കിടന്നു. അപ്പോൾ ആ സ്ഥലമൊന്ന് രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൻ്റെ സൈഡുകൾ കെട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു, അതിർത്തി നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോഴത് ഔദ്യോഗികമായിട്ട് അതിർത്തി നിർണ്ണയിച്ച് നമുക്ക് അതിര് കെട്ടാൻ കിട്ടിയൊരു കാര്യം ഇതിനുള്ളിലൊരു കെട്ടിടം പിടിച്ചു പൊളിച്ചുകൊണ്ട് കുറച്ച് കല്ല് നമുക്ക് ലഭിച്ചു, കെട്ടാൻ കഴിയും. അപ്പോൾ അതിവിടുത്തെ തടവുകാര സേവനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ 10 സെൻറ് സ്ഥലം കെട്ടി നമ്മൾ നമുക്ക് ഉതകുന്ന രീതിയിൽ സംരക്ഷിക്കപ്പെട്ട അവസരത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു കൃഷി അവിടെ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ആലോചിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജയിലിലെ മാലിന്യം കളയാൻ വേണ്ടി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റും ഉണ്ടാക്കിയിട്ടുണ്ട്, 2 തട്ടായി. കാര്യം ഒരു മാസം ഒരെണ്ണത്തിടാൻ കഴിയും, അടുത്ത 1 മാസം അതിൻ്റെ അപ്പുറത്ത് ടാങ്കിടാൻ പറ്റും. അപ്പോഴത് വളമായി മാറി ഉപയോഗിക്കുന്ന രീതിയിൽ ഇതെല്ലാം നമുക്ക് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ല, ഇവിടെ ലഭിച്ച അസംസ്കൃത പദാർത്ഥം ഉപയോഗിച്ച്, തടവുകാര സേവനം ഉപയോഗിച്ച് ഇവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർ അവരുടെ ഒരു അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി ചെയ്തെടുത്തതാണ്. അതിലന്ന് ചെയ്തിരുന്ന ചിലരെല്ലാം തന്നെ ജനറൽ ട്രാൻസ്ഫറോടുകൂടി മറ്റ് പല ജയിലുകളിൽ പോവുകയും പുതുതായി മറ്റുള്ളവർ വരികയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ആ പണി തുടർന്നും നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നു. ഒരുപാട് പേരുടെ കഠിനാധ്വാനവും കൃഷിയോടുള്ള താല്പര്യവും കണ്ടാണ് ഇങ്ങനെയൊരു തോട്ടം ഇവിടെ ഒരുക്കാൻ സാധിച്ചതെന്ന് സൂപ്രണ്ട് പറഞ്ഞു. ഐ4 ന്യൂസ് പാലാ.